ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും എസ് ആൻഡ് ട്രാവൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈസൂർ യാത്രയിലെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഫിലോമിന ചർച്ചിലാണ്. മൈസൂരത്തെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. ഫിലോമിന ചർച്ചിലേക്ക് ആണ് ഞങ്ങൾ ആദ്യമായിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നത്. ഇറങ്ങിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പിന്നീടാണ് പോകുന്നത്. അപ്പോൾ ചർച്ചിലേക്ക് നമുക്ക് പോകാം. ചർച്ചിലേക്ക് പോകുന്ന വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് കയറാം. ചർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഒന്ന് കണ്ടു നോക്കാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കമൻ്റ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്താൽ മതി കേട്ടോ. കമൻ്റ് ചെയ്തേക്കുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചർച്ചിൻ്റെ കാഴ്ചകൾ മൊത്തത്തിലുള്ളത് കാണാം. വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാനൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. ഫിലോമിന ചർച്ച് മൈസൂർ നമ്മൾ വന്നിരിക്കുന്നത് ഫിലോമിന ചർച്ചിലാണേ. നൂറുകണക്കിന് സന്ദർശകർ ദിവസം എത്തുന്ന മൈസൂരിലെ പ്രശസ്തമായ ഒരു പള്ളിയാണ് സെന്റ് ഫിലോമിന ചർച്ച്. സെന്റ് ജോസഫ് ചർച്ച് എന്നും ഈ ദേവാലയത്തിന് പേരുണ്ട്. 1933 മൈസൂർ ഭരണാധികാരിയായിരുന്ന കൃഷ്ണരാജ വോഡയാറാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 1941 പള്ളിയുടെ പണി പൂർത്തിയായത്. 3rd century കണ്ടു വന്നിരുന്ന ഗോത്തിക് ശൈലിയിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം. ഇന്ന് നമുക്കൊപ്പം ഗൈഡും ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഗൈഡ് പറയുന്നത് 100 വർഷം പഴക്കമുള്ള പള്ളിയാണ് ഇതെന്നാണ്. 100 വർഷത്തെ പഴക്കമുണ്ട് സെന്റ് ഫിലോമിന ചർച്ചിന്. ശരിക്കും മൈസൂരിൽ 40% ഹിന്ദുക്കളും 50% മുസ്ലിംസും 10% ക്രിസ്ത്യൻസും ആണെന്നാണ് ഗൈഡ് പറയുന്നത്. മൈസൂർ രാജാവ് ഹിന്ദുക്കൾക്ക് വേണ്ടി ചാമുണ്ഡി ക്ഷേത്രവും മുസ്ലിങ്ങൾക്ക് മോസ്കും ക്രിസ്ത്യൻസിന് വേണ്ടി ഈ പള്ളിയുമാണ് പണിതെന്നാണ് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് പള്ളിക്കകത്ത് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. നമ്മൾ പള്ളിക്കുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ആൾക്കാരൊക്കെ പള്ളിക്കുള്ളിലേക്ക് കയറുന്നുണ്ട് എല്ലാവരും. പക്ഷേ പള്ളിൻ്റെ ഉൾവശം വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പള്ളിൻ്റെ ഉൾവശത്തേക്ക് വീഡിയോ ക്യാമറ ഒന്നും അലൗഡല്ല. അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് പറയുന്നുണ്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരാം. പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പള്ളിക്കകത്തൂടെ തന്നെ വേറെ സ്ഥലത്തൂടെ ഫിലോമിന സെന്റ് ഫിലോമിനയുടെ ഉള്ളിലൊരു രൂപമുണ്ട്. അതും കണ്ടിട്ട് നമ്മൾ പുറകുവശത്തോട്ട് ഇറങ്ങുന്നതാണ്. പള്ളീൻ്റെ പുറകുവശമായിട്ട് വരും ഇപ്പം നമ്മൾ കാണുന്നത്. പള്ളിക്കുള്ളിൽ കൂടെ പ്രാർത്ഥിച്ച് ഉൾവശത്തോടെ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ വഴിയുണ്ട്. പള്ളീൻ്റെ പുറകുവശത്ത് നിന്ന് കാണുന്ന കാഴ്ചയാണ് ഇത്. ഇതിൻ്റെ തൂണുകളൊക്കെ ശരിക്കും നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞു തന്നത് ഇതിൻ്റെ തൂണുകളൊക്കെ അന്നത്തെ കാലത്ത് ആനകളുടെ സഹായത്തോടെയാണത്രേ ഇതെല്ലാം ഇവിടെ പിടിപ്പിക്കാനും ഇങ്ങനെ പണിത സമയത്ത് ആനകളുടെ സഹായത്തോടെ ഒക്കെയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. 7 മൈസൂർ രാജാക്കന്മാരിൽ ലാസ്റ്റ് വൺ ബിൽഡിംഗ് ലാസ്റ്റ് വൺ ആണ്. അവസാനത്തെ രാജാവാണ് ഈ പള്ളി മൈസൂരിലെ ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട് പണിതത്. വാസ്തുകലയിൽ ജർമ്മനിയിലെ പള്ളിയുടെ ഒരു മോഡലിലാണ് ഇത്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഒരു മോഡൽ ചെയ്തേക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ പണികൾ, കൊത്തുപണികൾ, കല്ലുകൾ അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്.
പള്ളിന്റെ തന്നെ ഗ്രോട്ടോ കണ്ടിട്ടുണ്ടല്ലേ. ഇതാ അതിന്റെ സൈഡില് ഉള്ളൊരു ഗ്രോട്ടോയാണ്, മദർ മേരിയുടെ ഗ്രോട്ടോയാണ് ഇവിടെ. ചർച്ചിന്റെ ഫുൾ വ്യൂ കാണാം, നല്ല രസമായിട്ട് മൊത്തത്തിൽ. അതായത് റോഡിന്റെ ഇപ്പുറത്ത് കടന്നിട്ട് നിൽക്കുന്നേ, അപ്പൊ നല്ല രസമായിട്ട് പള്ളി മൊത്തത്തിൽ കാണുന്നത്. ഇവിടുത്തെ ഹോളി മാസിന്റെ ടൈമാണ്, സൺഡേ രാവിലെ 5 മണിക്ക്, 6 മണിക്ക്, 7 മണിക്ക്, 8 മണിക്ക്, 9 മണിക്കൊക്കെ കുർബാനയുണ്ട്. തമിഴ്, കന്നഡ, ഇംഗ്ലീഷ്, തമിഴ് ഒക്കെയാണ്. അപ്പൊ കൂട്ടുകാരെ, നമ്മള് ഫിലോമിന ചർച്ച് കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല, പക്ഷെ സത്യം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണോ, സൂപ്പർ. മൈസൂർ വരുന്നവർ ആദ്യം ചർച്ചിൽ വരുമോ എന്നാ എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് ഗൈഡ് പറയും എങ്ങോട്ടേക്കാ പോകണ്ടെന്ന്. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്ത് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ഫിലോമിന ചർച്ച് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷീന എന്നാ മിണ്ടാത്തെ, ഇന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഇന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഞങ്ങളുടെ മൈസൂർ യാത്രയിലെ എത്രാമത്തെ വീഡിയോ ആയിട്ട് യാത്രയിലെ വീഡിയോ, മൈസൂർ യാത്ര അടിപൊളി ആവുന്നുണ്ട്, സൂപ്പർ. അപ്പൊ എല്ലാ കൂട്ടുകാരും ഞങ്ങളുടെ കൂടെ വാട്ടോ, നമുക്ക് ബാക്കി സ്ഥലങ്ങളിൽ പോയി കാണാം. നമുക്ക് ഇന്ന് മൈസൂർ മൊത്തം കണ്ടിട്ട് വരാവാ.